പ്രധാനമന്ത്രിയുടെ വരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൃശ്യങ്ങളിൽ ഉദ്യോഗസ്ഥരെല്ലാം ഇറങ്ങി വന്നത് നമ്മൾ നേരത്തെ കണ്ടു പ്രധാനമന്ത്രി ഉടൻ തന്നെ പുറത്തേക്കെത്തും നേരെ വി എസ് എസ് സിയിലേക്ക് പോകുന്നു ഷെഡ്യൂളിൽ നിന്ന് അല്പം മാറ്റമുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടി അധികം വൈകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് യതീഷ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിമാനത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈയുടെ വാഹനവ്യൂഹം ഇതുവഴി കടന്നു പോകും നേരെ വി എസ് എസ് സിയിലേക്കാണ് വി എസ് എസ് സിയിൽ എത്തിയ ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന പരിപാടിയിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും സമയം വൈകിയിരിക്കുന്നു പറഞ്ഞതിലും ഏകദേശം പ്രധാനമന്ത്രി വി എസ് എസ് സിയിൽ എത്തും എന്നിരുന്ന എന്ന് പറഞ്ഞിരുന്ന സമയം പത്തേക്കാലാണ് ആ പത്തേക്കാലത്തുള്ളത് ഒരു മണിക്കൂറോളം ഏകദേശം ഇപ്പോൾ തന്നെ വൈകുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി പ്രധാന പ്രധാനമന്ത്രി കേരളത്തിൽ തുടരുന്ന മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് നിർണായകമായി മാറുന്ന മണിക്കൂറുകളാണ് ഏവരും വലിയ വലിയ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ആ മൂന്ന് മണിക്കൂർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗഗയൻ ദൗത്യം അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങൾ ഗഗയൻ ദൌത്യത്തിൻ്റെ ഭാഗമായി പ്രശാന്ത് നായർ എന്നൊരു മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായി തന്നെ മാറും അതിൻ്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രി വി നടത്തുന്നുണ്ട് നാല് പേരാണ് ഈ സംഘം ത്തിൽ പരിശീലനം നേടിയത് അതിൽ മൂന്ന് പേരാണ് ദൗത്യത്തിൻ്റെ ഭാഗമാകുക അതിൽ ഈ ഇദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി വ്യോമസേനയുടെ ഭാഗമായ ഉദ്യോഗസ്ഥനാണ് പ്രശാന്ത് നായർ അപ്പോൾ ആ ഒരു പ്രഖ്യാപനം നമ്മൾ കൗതുകത്തോടെ നോക്കിക്കാണുന്നു അവിടുത്തെ വി എസ് എസ് സിയുടെ വി എസ് എസ് സിയിലുള്ള പ്രധാനമന്ത്രി ഈ ഒരുക്കങ്ങൾ ഈ ഗഗ്യാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട് അത് ലോകം തന്നെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ഒരു വിലയിരുത്തലും അവിടുത്തെ ഈ ഉദ്യോഗസ്ഥരുമായുള്ള സംസാരവും ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ലോകത്ത് തന്നെ ഈ ദൗത്യം നടത്തിയിട്ടുള്ള വിജയി വിജയിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഇന്ത്യയുടെ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ആ ഇന്ത്യ ആ പട്ടികയിൽ നാലാം സ്ഥാനത്തായി എത്തിച്ചേരും ഇതിനു മുൻപ് ഈ ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അമേരിക്കയും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് അപ്പോൾ ആ ഒരു പട്ടികയിലേക്ക് അങ്ങനെ ലോകത്തെ വമ്പൻ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യയും സ്ഥാനമുറപ്പിക്കാൻ പോകുന്നത് ബഹിരാകാശ ദൗത്യങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മളുണ്ടാക്കുന്ന നേട്ടം ലോകത്തെ ആകെ അവരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള വിലയിരുത്തൽ ചടങ്ങ് എന്നുള്ളതുകൂടി ആകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ബി എസ് എസ് സിയിലെ സന്ദർശനം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും നോക്കിക്കാണുന്നു അതിനുശേഷമുള്ള പരിപാടിയും രാഷ്ട്രീയമായി വലിയ ആകാംക്ഷയുള്ള പരിപാടിയാണ് തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയാകുമെന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ രതീഷ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ ഗേറ്റ് ടെക്നിക്കൽ ഏരിയയുടെ ഭാഗത്തായുള്ള ഗേറ്റ് തുറന്നിരിക്കുന്നു പ്രധാനമന്ത്രിക്കുമായി പോകാനുള്ള വാഹനം അടക്കം തയ്യാറാണ് പ്രധാനമന്ത്രി വാഹനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ഈ വാഹനം ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു ഉദ്യോഗസ്ഥരെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മുന്നിൽ പോകുന്നതിനാവശ്യമായ മുഖ്യമന്ത്രിയുടെ ക്ഷമിക്കണം പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി സേവിക്കേണ്ട വാഹനങ്ങൾ അടക്കം തയ്യാറായി നിൽക്കുകയാണ് ഇനി അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഗേറ്റിലൂടെ പ്രധാനമന്ത്രി പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സമയം എന്തായാലും നിശ്ചയിച്ച പരിപാടി എന്തായാലും കുറച്ച് വൈകിയിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം വൈകിയാണ് ആദ്യ പരിപാടി ആരംഭിക്കുന്നത് അതിനനുസരിച്ച് ഒരു ക്രമീകരണം മറ്റ് ഉണ്ടാകുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് ഇപ്പോഴെന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ പോകേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ബി എസ് എത്തേണ്ട ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആദ്യമേ ഇവിടെ നിന്നും ഇപ്പോൾ പോയി കഴിഞ്ഞു ഇനി പോകാനുള്ളത് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് അവിടെ അടക്കം ഒപ്പം പ്രധാനമന്ത്രിക്കൊപ്പം മന്ത്രി ജി ആർ എൻ എൽ അടക്കമുള്ളവർ വി എസ് എസ് സിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വാഹനങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ നിരനിരയായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൽ ആദ്യവാഹനം കേരള പോലീസിന്റെ പൈലറ്റ് വാഹനം ഏറ്റവും മുന്നിലായി കിടക്കുന്നുണ്ട് അതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിക്ക് ഒപ്പം എത്തിയ സുരക്ഷാ കമാൻഡോകളടക്കം വരുന്ന വാഹനങ്ങൾ പിന്നാലെയും എത്തുന്നു എന്തായാലും വാഹനങ്ങൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനം തിരുവനന്തപുരത്തെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെയും അല്പനേരം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഔദ്യോഗികമായ പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു വലിയ സുരക്ഷാ അകമ്പടിയോടുകൂടി പ്രധാനമന്ത്രി വിമാനത്താവളത്തിന് പുറത്തേക്ക് വരികയാണ് ഈ വർഷം ഇത് മൂന്നാമത്തെ സന്ദർശനമാണ് കേരളത്തിൽ ഇപ്പം തമിഴ്നാട്ടിലും അദ്ദേഹം സന്ദർശനത്തിനായി എത്തുന്നുണ്ട് തമിഴ്നാട്ടിലും ഇത് മൂന്നാമത്തെ സന്ദർശനമാണ് ഈ വർഷം പ്രധാനമന്ത്രിയുടേത് ബി എസ് എസ് പ്രധാനമന്ത്രി നേരെ പോകുന്നത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക വാഹനം ഇപ്പോൾ പുറത്തു വരുന്നു മാതൃഭൂമി ന്യൂസിലെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണാം പ്രധാനമന്ത്രി ഗഗനിയാൻ പദ്ധതിയുടെ അവലോകനത്തിനായി വി എസ് എസ് സിയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്തെ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പുറത്തേക്ക് വരുന്നു വികരിയാൻ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇനി വി എസ് എസ് സിയിൽ നടക്കാൻ പോകുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പടിയോടുകൂടി നേരത്തെ നിശ്ചയിച്ചിൽ നിന്നും ഒരു മണിക്കൂറിലധികം സമയം വൈകിയാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ ബി എസ് എസ് സിയിലേക്ക് പോകുന്നത് ഏതാണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വി എസ് എസ് സിയിലേക്ക് എത്തിച്ചേരും അതിനുള്ള ദൂരം മാത്രമാണ് ശംഖുമുഖത്തെ എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയും വി എസ് എസ് സിയും തമ്മിലുള്ളത് വളരെ വേഗത്തിൽ അവിടേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനം എത്തിച്ചേരും വി എസ് എസ് സിയിലെ പരിപാടിക്കാണ് ആദ്യമായി പ്രധാനമന്ത്രി ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ബഹിരാകാശ സഞ്ചാരികളായി തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേർക്കും ആസ്ട്രോനോട്ട് ബാഡ്ജുകൾ പ്രധാനമന്ത്രി സമ്മാനിക്കുന്ന ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നത് പ്രശാന്തായിരുന്ന പാലക്കാടുകാരനായ മലയാളി വ്യോമസേനയിലെ പൈലറ്റാണ് അദ്ദേഹവും ഈ നാലു പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു മലയാളികൾക്കും വലിയ അഭിമാനമായ ഗഗനിയാൻ പദ്ധതിയിൽ മലയാളി കൂടി ഭാഗമാകുന്നു ആസ്ട്രോനോട്ട് ബാഡ്ജ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം നാല് പേർക്കും സമ്മാനിക്കും അതിൽ മലയാളിയുമുണ്ട് എന്ന വിവരം പ്രശാന്തായരുമുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത് നാലുപേരും ഇന്ത്യൻ വ്യോമസേനയിലെ അതിവിദഗ്ധരായ പൈലറ്റുമാരാണ് ഇതിൽ ഒരാൾ മലയാളി എന്നത് നമുക്കും വലിയ അഭിമാനകരമാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഗം വി എസ് എസ് സിയിലേക്ക് പോവുകയാണ് ടെക്നിക്കൽ ഏരിയ എന്നുള്ള ആശങ്കമുഖത്തെ ടെക്നിക്കൽ ഏരിയ എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണത്തിനായി എത്തിയ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ചുള്ള മന്ത്രി ജി ആർ അനിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പം ബി ജെ പി നേതാക്കൾ മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം മുഖ്യ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതിന് ശേഷം അവർ മടങ്ങുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുന്നത് ഈ ഗഗനിയാൻ പദ്ധതിയുടെ അവലോകനത്തിന് ശേഷം വി എസ് എസ് സിയിൽ നിന്ന് പ്രധാനമന്ത്രി നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കായിരിക്കും പോവുക കേരളത്തിൽ രണ്ട് പരിപാടികൾ മാത്രം അതിന് ശേഷം ഉച്ചകഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകും രണ്ട് നാൽപ്പത്തിയഞ്ചിന് തിരുപ്പൂരിലെ ബി ജെ പിയുടെ പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് മണിയോടെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം മധുരയിലേക്ക് പോകും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് മധുരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് പങ്കെടുക്കുന്നത് ഇന്ന് രാത്രി അദ്ദേഹം മധുരയിൽ തങ്ങും നാളെ തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും അദ്ദേഹത്തിന് ചില പരിപാടികളുണ്ട് കേരളത്തിലെ പുനഃസമാ സമാനമായി ഇത് മൂന്നാം തവണയാണ് ഈ വർഷം തമിഴ്നാട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നത് തികച്ചും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഹ്രസ്വമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തുന്നത് അമൽ തേനമ്പറമ്പിൽ തുറന്നു അമൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം അത് ഹ്രസ്വമെങ്കിലും ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിനായാണ് വരുന്നത് പി സി ജോർജിൻ്റെ പാർട്ടി ജനപക്ഷം ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ലയിക്കുന്നു തമിഴ്നാട്ടിലും ഈ വർഷത്തെ മൂന്നാമത്തെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ പങ്കെടുക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്രത്തോളം പ്രാധാന്യം കാണേണ്ടതുണ്ട് ഈ സന്ദർശനത്തിന് ബി ജെ പിയോട് കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയോട് കഴിഞ്ഞ കുറേ കാലമായി എന്നല്ല ബി ജെ പിയോട് വിമുഖത പ്രകടിപ്പിക്കുന്ന തെക്കൻ സംസ്ഥാനങ്ങൾ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരു കയറ്റത്തിന് ബി ജെ പിക്ക് ഒരു സാധ്യതയും തുറന്നു കിട്ടുന്നില്ല അങ്ങനെയുള്ള ഘട്ടത്തിലാണ് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നത് ആ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ തെക്കേന്ത്യയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം അതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സീറ്റുകളിൽ തന്നെ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി തുടർച്ചയായി രണ്ട് വട്ടമാണ് ാണ് എത്തിയത് അവിടെ റോഡ് ഷോ അടക്കം ക്രമീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സ്വീകരണ പരിപാടി പ്രധാനമന്ത്രിക്ക് ബിജെപി പ്രവർത്തകർ ഒരുക്കി ബിജെപി സാധ്യത കാണുന്ന മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് അവരുടെ എ ക്ലാസ് സീറ്റുകളിലൊരു സീറ്റാണ് തിരുവനന്തപുരം സീറ്റ് തിരുവനന്തപുരത്ത് അവർക്ക് അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ വർഷം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ദേശീയ നേതാക്കളെല്ലാം തന്നെ എത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് പക്ഷേ ശശിതരൂരിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനടുത്തായിരുന്നു അതിനാൽ തന്നെ ഇത്തവണ ഇത്തവണ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിലും ഒരു കരുത്തുറ്റ പോരാട്ടം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് ഇവിടെ കേൾക്കുന്ന പേരുകൾ പോലും അത്തരത്തിലാണ് ബി ജെ പി ഈയുടെ സംസ്ഥാനതലത്തിലുള്ള നേതാക്കളെ നേതാക്കളുടെ പേരുകൾ ആ ഒരു പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന പോലുമില്ല രാജ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം തന്നെ എ ജയശങ്കർ നിർമ്മലാ സീതാരാമൻ തുടങ്ങിയ പേരുകളൊക്കെയാണ് പരിഗണിച്ച് കേൾക്കുന്നത് ആ ഒരു പട്ടികയിൽ നരേന്ദ്രമോദിയുടെ പേര് പോലും പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യപ്പെട്ടു എന്തായാലും ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല അഭിമാന പോരാട്ടം ബി ജെ പി നടത്തുന്ന മണ്ഡലം ആ മണ്ഡലത്തിലേക്കാണ് ബി ജെ പിയുടെ ഒരു പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് അവിടെ വെച്ച് ഈ അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിൽ ിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി എത്തിയ പങ്കെടുക്കുന്ന പരിപാടികളിൽ സ്ഥാനാർത്ഥി ആരെ എന്നുള്ള സൂചന നൽകി മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയൊരു സൂചന നൽകൽ തിരുവനന്തപുരത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആകാംക്ഷയോട് നോക്കിക്കാണത്